ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എസ് ബി ഐ കൊടുത്തിട്ടുള്ള നമ്മുടെ പഴയ മൊബൈൽ നമ്പർ മാറ്റി പുതിയ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗൂഗിളിൽ എസ് ബി ഐ നെറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ലോഗിൻ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പേഴ്സണൽ ബാങ്കിങ്, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഇവരുടെ വെബ്സൈറ്റിൽ കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും, നിലവിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ നെയിം പാസ്വേഡും നമുക്ക് അറിയാമായിരിക്കും. ഓക്കെ, ഇങ്ങനെ അറിയാമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മൊബൈൽ നമ്പർ മാറ്റാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം എല്ലാവരും ഇൻ്റർനെറ്റ് ബാങ്കിങ് എസ് ബി ഐ യോണോ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ, അപ്പോൾ ഇത് കാണുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ യൂസർ നെയിം പാസ്വേഡും അടിച്ച ശേഷം ഇവിടുന്ന് താഴെയുള്ള ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത ശേഷം ഇവിടുന്ന് ലോഗിൻ കൊടുക്കുക. ഇങ്ങനെ ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. ഓക്കെ, ഒ ടി പി വന്നില്ലെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒരു ഗ്രീൻ ബട്ടണിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ടു റീസെൻ്റ് ഒ ടി പി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. നിലവിൽ നമ്മളിത് ക്ലിക്ക് ചെയ്യും, ലോഗിൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഒ ടി പി വരും, ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു പോപ്പ് മെസ്സേജ് വരും, നമ്മുടെ ഇമെയിൽ ഐ ഡി വേരിഫിക്കേഷൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. വേരിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് വേരിഫൈ ചെയ്യാം. നിലവിൽ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തവർക്കൊക്കെ വേരിഫിക്കേഷൻ ചെയ്തിട്ട് പുതിയ ഇമെയിൽ ഐ ഡി ആക്കണമെങ്കിൽ ആക്കാം. നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്, നോക്കുക. ആ മെയിൽ ഐ ഡി തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റർ അടിച്ചേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് മെയിൽ ഐ ഡി വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, നമുക്കിവിടെ മൊബൈൽ നമ്പർ മാറ്റുന്നത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഈ ഒരു പേജായിരിക്കും. ഈ പേജിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് മൈ അക്കൗണ്ട്സ് ആൻഡ് പ്രൊഫൈലിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ് മൊബൈൽ ഓർ മൊബൈൽ, ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ പ്രൊഫൈൽ പാസ്വേഡ്, നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും പ്രൊഫൈൽ പാസ്വേഡും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന വേണ്ടിയുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും. ആ ഒരു പാസ്വേഡിൽ പ്രൊഫൈൽ പാസ്വേഡ് ഉണ്ട്, ആ ഒരു പാസ്വേഡ് പ്രൊഫൈൽ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം ഇവിടെ താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഡിസ്പ്ലേ, നമ്മുടെ പേര് വന്നിട്ടുണ്ട്, ഈ തൊട്ട് താഴെ ഇമെയിൽ ഐ ഡി വന്നിട്ടുണ്ട്. ഓക്കെ, തൊട്ട് താഴെയായിട്ട് മൊബൈൽ നമ്പർ, ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. ഇവിടെ നമ്മുടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പരായിരിക്കും വന്നിട്ടുള്ളത്. ഈ ഫോൺ നമ്പർ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ലായിരിക്കും, അല്ലെന്നുണ്ട് നമുക്കിത് നമ്മുടെ മാറ്റി വേറെ ഫോൺ നമ്പർ ആക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വേറെ ഫോൺ നമ്പർ മാറ്റാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ മൊബൈൽ നമ്പർ നേരെയായിട്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ ഓർ പ്രിൻറ്റ് ബ്രാഞ്ച് അപ്രൂവൽ, ക്ലിക്ക് ചേഞ്ച് മൊബൈൽ നമ്പർ ത്രൂ ബ്രാഞ്ച്, ചേഞ്ച് മൊബൈൽ നമ്പർ ഡൊമസ്റ്റിക് ഒള്ളി ത്രൂ ഒ ടി പി. ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് മാറ്റാനായിട്ട് താഴത്തെ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേജിൽ, അടുത്ത പേജിൽ ഇവിടെ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ, നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന പുതിയ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. തെറ്റാതെ എൻ്റർ ചെയ്യണം, രണ്ടു തവണ നോക്കി വേരിഫിക്കേഷൻ ചെയ്ത ശേഷം മാത്രമേ സബ്മിറ്റ് കൊടുക്കാവുള്ളൂ. ബാങ്കിൻ്റെ സെർവർ ആയതുകൊണ്ട് രണ്ടു തവണ തെറ്റടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ സമയമെടുക്കും വീണ്ടും. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നോക്കി അടിച്ച ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു പോപ്പ് മെസ്സേജ് മേളിൽ കാണിക്കും, അത് ഓക്കെ കൊടുക്കുക. മൊബൈൽ നമ്പർ ഒന്നുകൂടെ കൺഫേം ആക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ കൊടുത്ത ശേഷം ഇവിടെയായിട്ട് ബൈ ഒ ടി പി ഓൺ ബോത്ത് മൊബൈൽസ്, ബോത്ത് മൊബൈൽ നമ്പർ ഐ ആർ എ ടി എ, നമുക്ക് ആദ്യത്തെയാണ് വേണ്ടത്, ബൈ ഒ ടി പി ഓൺ ബോത്ത് മൊബൈൽ നമ്പർ, ഇത് ടിക്ക് എനേബിൾ ചെയ്ത ശേഷം ഇവിടുന്ന് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ വരും, അക്കൗണ്ട് ടൈപ്പ്, ബ്രാഞ്ച്, പിന്നെ അത് അക്കൗണ്ട് നമ്പർ ഇപ്പോൾ സെലക്റ്റഡ് ആയിരിക്കും. ഓക്കെ, നീല കാണാം. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമ്മുടെ കാർഡ് നമ്പർ, എ ടി എം കാർഡിൻ്റെ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ, നമ്മുടെ പേര്, കാർഡിൽ കൊടുത്തേക്കുന്ന പേര്, ആക്റ്റീവ് ആണെങ്കിൽ ആക്റ്റീവ് ആണെന്ന്, ഇപ്പോൾ ആക്റ്റീവ് ആണ് കാർഡ്. ഇത് ടിക്ക് ചെയ്ത ശേഷം ഇവിടുന്ന് കൺഫേം കൊടുക്കുക. അങ്ങനെ കൺഫേം കൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ കാർഡ് നമ്പർ മുകളിൽ വന്നിട്ടുണ്ട്.
വാലിഡ് ടു എക്സ്പയറി, അതായത് കാർഡിൽ നമ്മുടെ വാലിഡ് എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, മാസം വർഷം കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് കാർഡ് ഹോൾഡർ നെയിം ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ എ ടി എം പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം എൻ്റർ ദി ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ആസ് ഷോൺ ദി ഇമേജ്, അത് നമ്മുടെ ഇവിടുന്ന് ഈ 7CCEA അതായത് ഈ ഒരു ക്യാപ്ചർ കോഡ് ഇവിടോട്ട് എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്, കാർഡ് ഡീറ്റെയിൽസ്. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ആ കോഡും കൂടെ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഇങ്ങനെ റെഫറൻസ് നമ്പർ, സ്റ്റാറ്റസും ടൈം ഓഫ് വാലിഡേഷനും ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ഓപ്ഷൻ ഉണ്ട്, സേവ് ചെയ്യേണ്ട നമ്പർ കൊടുത്തു. അതിനുശേഷം ഇവിടെ താങ്ക്സ് ഫോർ രജിസ്റ്ററിംഗ് എന്ന് പറഞ്ഞ ഇത് വരും. ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് പെൻഡിംഗ് ആണ്, നമ്മൾ SMS നമ്മുടെ രണ്ട് ഫോണിൽ നിന്ന് SMS അയക്കണം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ഹിയർ പിന്നെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്തത് ബോത്ത് മൊബൈലിൽ നിന്ന് OTP എൻ്റർ ചെയ്യണം. അതായത് നമ്മൾ നിങ്ങളുടെ ഫോണിൽ, നിങ്ങൾ പഴയ മൊബൈൽ നമ്പറിലും നിങ്ങൾ മാറ്റിയ മൊബൈൽ നമ്പറിലും രണ്ട് ഫോണിലും SMS വന്നിട്ടുണ്ടാവും ഒരു കോഡ്. ആ കോഡ് ഇതിൽ പറഞ്ഞ പ്രകാരം തന്നെ നമുക്ക് SMS അയക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് യു നീഡ് ടു SMS ഫ്രം ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ, അതായത് പുതിയ മൊബൈൽ നമ്പറിൽ നിന്നും പഴയ മൊബൈൽ നമ്പറിൽ നിന്ന് നമ്മൾ SMS അയക്കണം. അതിൻ്റെ കോഡ്, അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ആക്ടിവേറ്റ് സ്പേസ് 8-digit OTP വാല്യൂ. അത് നിങ്ങളുടെ ഫോണിൽ SMS ആയിട്ട് വന്നിട്ടുണ്ട്, അത് ടൈപ്പ് ചെയ്യും. ആക്ടിവേറ്റ് സ്പേസ് 8-digit മൊബൈൽ OTP വാല്യൂ. അതിനുശേഷം 13 റെഫറൻസ് നമ്പർ സ്പേസ് ഇട്ട ശേഷം, ഓക്കെ, ആക്ടിവേറ്റ് സ്പേസ് OTP സ്പേസ് നിങ്ങളുടെ 13 റെഫറൻസ് നമ്പർ, ഈ നമ്പർ ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം 5-6-7-6-7-6 ഈ നമ്പറിലേക്ക് 4 മണിക്കൂറിനകം അയക്കണം. ഇതയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഫോണിലും വന്ന ആ ഒരു മെസ്സേജ് ഈ 5-6-7-6-7-6 എന്ന നമ്പറിലേക്ക് SMS അയക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളുടെ ആദ്യം കൊടുത്ത ഫോണിൽ വന്ന OTP കോഡ് ആയിരിക്കത്തില്ല, സെക്കൻഡ് ഫോണിൽ വന്ന OTP റെഫറൻസ് നമ്പരും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ നോക്കി തന്നെ അയക്കണം, ചിലപ്പോൾ ഒന്ന് തന്നെയാവും, അത് ഒരാൾക്ക് രണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കാണും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഫോണിൽ നിന്ന് വായിക്കുക, അറ്റ് എ ടൈം തന്നെ നിങ്ങൾ അയച്ച ശേഷം മറ്റ് ഫോണെടുത്ത് അപ്പം തന്നെ അതിൽ നിന്ന് വായിക്കുക. ഒരെണ്ണം അയച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മറ്റേ അയക്കാൻ നിൽക്കരുത്, അപ്പോൾ തന്നെ അയക്കുക. അതായത് 4 മണിക്കൂർ പറഞ്ഞെങ്കിലും 4 മണിക്കൂറിനുള്ളിൽ അയച്ചാൽ മതിയെന്നാണ് ഇവിടെ പറയുന്നത്, പക്ഷേ നിങ്ങൾ അപ്പം തന്നെ അയക്കുക. കാരണം അയച്ച് ഒരു ഫോണിൽ നിന്ന് അയച്ച് അപ്പം തന്നെ മറ്റു ഫോണിൽ നിന്ന് വായിക്കുക. ചിലപ്പോൾ ഫസ്റ്റ് സിമ്മിൽ നിന്ന് അയക്കേണ്ടവരുണ്ടാവും, രണ്ടാമത്തെ മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സിമ്മിൽ നിന്നായിരിക്കും അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നമ്പർ SMS അയക്കുമ്പോൾ സെക്കൻഡ് സിമ്മിൽ നിന്നാണോ ഫസ്റ്റ് സിമ്മിൽ നിന്നാണോ പോകുന്നതെന്ന് നോക്കി മാത്രം കറക്റ്റായിട്ട് നോക്കി അയക്കുക. അങ്ങനെ കറക്റ്റായിട്ട് അയക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഒരു SMS വരുന്നതായിരിക്കും, ഇത് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആക്ടിവേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ എൻ്റെ രണ്ട് ഫോണിലും SMS ആയിട്ട് വന്നതും SMS അയക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് നിങ്ങളെല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. കറക്റ്റ് ഫോർമാറ്റ് ആക്ടിവേറ്റ് സ്പേസ് OTP സ്പേസ് റെഫറൻസ് നമ്പർ, ഇതിങ്ങനെയാണ് അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആക്ടിവേറ്റ് ആ ഒരു കോഡ് ഇവിടെ UOM എന്ന് പറഞ്ഞ ഒരു റെഫറൻസ് നമ്പർ. അപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇതേ ഫോർമാറ്റ് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ട്, അവരത് കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചാലും മതി. അപ്പോൾ ഞാൻ ഇനി അത് അയക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോണിൽ ആ ഒരു OTP വന്നിട്ടുണ്ട്, OTPയും റെഫറൻസ് നമ്പരും അയക്കേണ്ട രീതിയും വന്നിട്ടുണ്ട്, രണ്ട് ഫോണിലും വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫോണിൽ ഞാൻ കാണിക്കുന്നത്, ഇപ്പോൾ മറ്റേ ഫോണിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡ്, ഈ ഒരു കോഡും ആ ഒരു റെഫറൻസ് നമ്പരും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ഇവിടെ 2 അവിടെ 5-6-7-6-7-6 എന്ന് ടൈപ്പ് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം താഴെ ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വന്ന ആ ഒരു OTP ടൈപ്പ് ചെയ്യുക. തെറ്റാതെ നോക്കി ടൈപ്പ് ചെയ്യണം. ഓക്കെ, OTP ടൈപ്പ് ചെയ്ത ശേഷം ആ ഒരു റെഫറൻസ് നമ്പർ, എനിക്ക് തോന്നുന്നു UM എന്ന് പറഞ്ഞ, അത് കോമൺ ആണെന്ന് തോന്നുന്നു UM എന്ന് പറഞ്ഞ കോഡ്. അതിനുശേഷം ഒരു നമ്പർ കാണാതിൻ്റെ കൂടെ തന്നെ അതാണ് റെഫറൻസ് നമ്പർ. അപ്പം ആ ആക്ടിവേറ്റ്, ആ ഒരു കോഡ്, റെഫറൻസ് നമ്പർ, ഇത് മൂന്നും സ്പേസ് ടെസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സിമ്മ് കറക്റ്റായിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ വന്ന ആ ഒരു സിമ്മിൽ നിന്ന് തന്നെ തിരിച്ചയക്കണം. ആ ഒരു സിം 1 ആണെന്നോ 2 ആണെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ ഫോണിൻ്റെ ഓപ്ഷൻ ഇവിടെ നോക്കുക. ആ ഒരു ഞാനിവിടെ SIM 2 എന്നാണ് അയക്കുന്നത്, എൻ്റെ SIM 2 ആണ് ഇത് വന്നത്.
എൻ്റെ സിം ടു നമ്പറിലേക്ക് വന്നു. അപ്പം സിം ടു സെലക്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾ നോക്കി തന്നെ ചെയ്യണം. അതിനുശേഷം സെലക്ട് ചെയ്ത ശേഷം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് വെരിഫിക്കേഷൻ ചെയ്ത ശേഷം ഇവിടുന്ന് സെൻഡ് കൊടുക്കുക. ഓക്കെ, എനിക്ക് ഇവിടുന്ന് മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ഇതിവിടെ മെസ്സേജ് സെൻഡായി. നേരെ തന്നെ നിങ്ങൾ അടുത്ത നിങ്ങളുടെ മറ്റ് ഫോണിൽ വന്ന SMS ഇതുപോലെ വീണ്ടും ഇതേ രീതി തന്നെ അയക്കേണ്ടതുണ്ട്. നമുക്കിനി അത് നോക്കാം. ഓക്കെ, എൻ്റെ ഇത് മറ്റേ ഫോണാണ്. അതായത് നിങ്ങൾ ആദ്യം ഫോണിൽ നിന്ന് അയച്ചു, ഇത് സെക്കൻഡ് ഫോണാണ്. രണ്ട് ഫോണിൽ നിന്ന് ഒരു ഫോണ് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഫോണിൽ നമ്മൾ അയച്ചു, ഇത് രണ്ടാമത്തെ ഇതാണ്. അപ്പോൾ ഇത് പഴയ നമ്പറാണ്. ആദ്യം നമ്മൾ അയച്ചത് എൻ്റെ മാറ്റേണ്ട നമ്പറായിരുന്നു. ഇത് പഴയ നമ്പറാണ്. അപ്പോൾ രണ്ടിൽ നിന്നും അയക്കണം. ഇതാ ഒരു മെസ്സേജാണ്. ഇതിലും അതിലും രണ്ട് ഫോണിലും ഒരേ ടൈമിൽ മെസ്സേജ് വരും. അപ്പോൾ രണ്ട് ഫോണിലും നമ്മൾ ഒരേ ടൈമിൽ തന്നെ മെസ്സേജ് അയക്കണം. നമ്മളിപ്പോൾ മറ്റേത് അയച്ചു കഴിഞ്ഞു ഓൾറെഡി. ഈ ഒരു മെസ്സേജ് കോഡെല്ലാം നോക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലും ഇതുപോലെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് എടുത്തിട്ട് 5676676 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ കോഡ് തെറ്റാതെ, ഇതിൽ വന്ന കോഡ് തെറ്റാതെ തന്നെ നമ്മൾ വീണ്ടും ആ ഒരു 5676 അയച്ചു കൊടുക്കുക. നമ്മൾ രണ്ടു മൂന്നോ വെരിഫിക്കേഷൻ ചെയ്യണം, കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണതിന് ശേഷം അയക്കാവുള്ളൂ. ഓക്കെ, ഇതുപോലെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ UM എന്ന് പറഞ്ഞ റെഫറൻസ് നമ്പറുടെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇതിവിടെ നോക്കുക, സിം 1 ആണോ 2 ആണോ എന്നുള്ളത് നോക്കുക. അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യണം. അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടുന്ന് സെൻഡ് കൊടുക്കാവുന്നതാണ്. ആ നമ്പർ ആണ് തെറ്റാതെ ടൈപ്പ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടിൽ നിന്നും അയക്കുമ്പോൾ, രണ്ട് ഫോണിലും അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം അയക്കാനായിട്ട്. ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ അതാവില്ല, പിന്നീട് നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിത് ഇവിടുന്ന് സെൻഡ് കൊടുക്കുന്നു. SMS സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ SMS അയച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് ഒരു 24 hours തന്നെ നമ്മൾക്ക് മൊബൈൽ നമ്പർ മാറുന്നതായിരിക്കും. അതായത് ഞാൻ അയച്ചത് ഏകദേശം ഒരു 4 മണി, ഉച്ചയ്ക്ക് ശേഷം 4 മണി 5 മണി ആ സമയത്താണ് ഞാൻ അയച്ചത്. എനിക്ക് വെളുപ്പിന് 6:03 AM ആയപ്പോഴത്തേക്ക് മെസ്സേജ് വന്നു. യു ഡിയർ കസ്റ്റമർ, യുവർ റിക്വസ്റ്റ് ഫോർ അപ്ഡേഷൻ ഓൾഡ് മൊബൈൽ നമ്പർ, അത് വന്നിട്ടുണ്ട്. വിത്ത് ന്യൂ മൊബൈൽ നമ്പർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് വന്നിട്ടുണ്ട്. അത് തന്നെ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു 12:04 ആയപ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഈ രണ്ട് മെസ്സേജ് എനിക്ക് കൺഫർമേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിലവിൽ SBI യോണോ ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് OTP കാര്യങ്ങളും എല്ലാം എൻ്റെ പുതിയതായിട്ട് കൊടുത്ത ഫോൺ നമ്പർ തന്നെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് സക്സസ്ഫുള്ളി ആയിട്ട് ഫോൺ നമ്പർ മാറിയിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് മാറുന്ന മെഥേഡ് കറക്റ്റായിട്ട് ഞാൻ എല്ലാം വിവരിച്ച് തന്നിട്ടുണ്ട്. കറക്റ്റ് ചെയ്യുന്നതടക്കം SMS അയക്കുന്ന ഫോർമാറ്റും, എനിക്ക് SMS കൺഫർമേഷനായി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തതടക്കം ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്യുക മൊബൈൽ നമ്പർ മാറ്റാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, കഴിവതും ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.